Hi everyone, welcome to Fayme Clothing. In this video, we will include Chanderi silk in a salwar material. This is handwork. That is the same Chanderi silk in embroidery. We have a salwar material. We have a Georgette in a salwar material. Last, Chanderi organza dupatta varunna oru set add appo namukku adu oru naayittu kandu nokka appo video kaanunnathinu munpu nammude page like cheyyathavaru nammude page like cheyya same time nammude YouTube channel subscribe cheyya idaanu nammude aadithe product idu pure Chanderi silk laana ee material varunnathu adu pole idinde neck inde portion full aayittum embroidery adu pole piping um koduthittunde inganeyana idinde embroidery varunnathu adhaal thick aayittulla nalla rich aayittulla embroidery aanu idile cheyidirikkunnathu pinne idinde bottom sand dune silk bottom aanu idile koduthekkunnathu pinne idinde dupatta nalla organza adhaal pure organza dupatta aanu idile add cheyidirikkunnathu adhaal full aayittum embroidery varunna organza de dupatta aanu ee material koduthirikkunnathu ningalku kaanan pattum border okke nalla heavy aayittulla embroidery aanu idinde border lokke cheyidirikkunnathu pinne center like cheriya cheriya embroidery koduthittunde idinde color change nu parayunnathu idoru light gray idu pastel shade laana ee salwas ellam varunnathu idinde moonu shade aanu nammude kayil available aayittullathu idana next shade ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് എംബ്രോയിഡറി വരുന്നത് പിന്നെ സെയിം ടൈം ഇതിന്റെ സ്ലീവിലേക്ക് നമുക്ക് ഈ സെയിം വർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ട ഇതിന്റെയൊക്കെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കാരണം നല്ല പ്യുവർ ഓർഗൻസ സിൽക്കിലാണ് ഈ ദുപ്പട്ട വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ അടുത്ത ഷേഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ആണ് ഇതാണ് നെക്സ്റ്റ് ഷേഡ് വരുന്നത് നിങ്ങൾക്ക് അറിയാം എംബ്രോയിഡറി നല്ലൊരു പിങ്കും അതുപോലെ വൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് ഓഫ് വൈറ്റ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു എംബ്രോയിഡറിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും ദുപ്പട്ട ഞാൻ നേരത്തെ കാണിച്ചു പോലെ തന്നെ ജസ്റ്റ് ആ പിങ്ക് കളറ് ഓഫ് വൈറ്റ് കളറൊക്കെ വെച്ചിട്ടുള്ള എംബ്രോയിഡറി അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് നമ്മുടെ അടുത്ത സൽവാർ മെറ്റീരിയൽ ഇത് പ്രിൻറ്റഡ് ചന്ദേരി സിൽക്കിൻ്റെ സൽവാർ മെറ്റീരിയലാണ് ഇതിൽ യോക്കിലേക്ക് നല്ല എംബ്രോയിഡറിയും അതുപോലെ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിലുള്ള സ്വീക്വൻസ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിലെ എംബ്രോയിഡറി എന്ന് പറയുന്നത് നല്ല മെറൂണും അതുപോലെ ഒലീവ് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയാണ് ഈ സൽവാറിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുമ്പോൾ നല്ല പ്രിൻറ്റഡ് സെമി സിൽക്കിൻ്റെ ബോട്ടമാണ് ഈ സൽവാർ മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കോട്ട സോഫ്റ്റ് കോട്ട സിൽക്കിലുള്ള ദുപ്പട്ടയാണ് അത് 2.5 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു 3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്ത ഷെയ്ഡ് ഒരു ഗ്രീനാണ് ലൈറ്റ് ഗ്രീനിൽ ഞാനിപ്പോൾ കാണിച്ച സെയിം എംബ്രോയിഡറി വരുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു എംബ്രോയിഡറിയാണ് ഈ മെറൂൺ കളറാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കട്ട് ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്വീക്വൻസ് വർക്ക് പിന്നെ സെമി സിൽക്കിൻ്റെ ദുപ്പട്ട സോറി സെമി സിൽക്കിൻ്റെ ബോട്ടം പിന്നെ നമുക്ക് ദുപ്പട്ട വരുന്നത് ഞാൻ കാണിച്ച പോലെ തന്നെ സോഫ്റ്റ് കോട്ട സിൽക്കിലുള്ള ദുപ്പട്ടയും പിന്നെ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിലെ എംബ്രോയിഡറിയുടെ കളർ എന്ന് വരുന്നത് ഒരു ഡാർക്ക് മെറൂണാണ് ഡാർക്ക് മെറൂൺ അല്ല ഡാർക്ക് പേർപ്പിൾ കളറാണ് പിന്നെ സ്വീക്വൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗോൾഡനും അതുപോലെ ഈ ഗ്രീൻ ടോപ്പിൻ്റെ സെയിം ഗ്രീൻ കളറോടെയുള്ള സ്വീക്വൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട സെയിം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ വരും പിന്നെ ബോട്ടം ഈ പ്രിൻറ്റഡ് സെമി സിൽക്ക് ബോട്ടം വരും ശരിക്കും ഇത് പെൻസിൽ പാൻറ്റൊക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് ആ പെൻസിൽ പാൻറ്റാണ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് വരുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് അതിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയുള്ള ആ എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടം ജോർജറ്റിൽ നല്ല ഹാൻഡ് എംബ്രോയിഡറി വരുന്ന സൽവാർ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല പിങ്ക് ഷെയ്ഡാണ് നല്ല ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഈ സൽവാർ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിൻ്റെ എംബ്രോയിഡറി എന്ന് പറയുമ്പോഴത്തേക്ക് ഡാർക്ക് ഗ്രേ അതുപോലെ ലൈറ്റ് ഗ്രേ പിന്നെ കുറച്ചും കൂടെ ടോപ്പിൽ നിന്ന് ടോപ്പിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു പിങ്കും പിന്നെ മിറേഴ്സും കൊടുത്തിട്ടുള്ളൊരു എംബ്രോയിഡറിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഈ ക്ലോത്ത് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി വരുന്നത് പിന്നെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് സാൻഡ് ഡ്യൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് ഇതിന് ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ജോർജറ്റിൽ തന്നെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫുള്ളായിട്ടും ക്രോസ് സ്റ്റിച്ച് ചെയ്ത ദുപ്പട്ടയാണ് ഇങ്ങനെയാണ്
ക്രോസ് സ്റ്റിച്ച് ചെയ്ത ദുപ്പട്ടയാണ് ഫുള്ളായിട്ടും. അതിൽ ക്രോഷ്യോ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. ഇങ്ങനെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ദുപ്പട്ടയും ജോർജറ്റിൻ്റെ ടോപ്പും അതുപോലെ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രേ ആണ്. ഈ ഡാർക്ക് ഗ്രേയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് മെറൂണ്, അതിലൂടെ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള മെറൂണ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രേ, ആ കളറുള്ള ഒരു കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. ദുപ്പട്ട ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ജോർജറ്റിൽ ഫുള്ളായിട്ടും ക്രോസ് സ്റ്റിച്ച് ചെയ്ത ദുപ്പട്ട. അടുത്ത ഷെയ്ഡ് ഇതാണ്, നെക്സ്റ്റ് ഷെയ്ഡ്. ഇതിൻ്റെ എംബ്രോയ്ഡറിയുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ, പിന്നെ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു തീരെ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഈ പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാം കൂടെ കൂടിയതാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ലാസ്റ്റ് വന്നേക്കുന്ന ഒരു ലൈറ്റ് ഗ്രേ, തീരെ ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രേ ആണ്. അതിങ്ങനെയാണ് വരുന്നത് എംബ്രോയ്ഡറി. ഞാൻ കാണിച്ച പോലെ തന്നെയല്ല ദുപ്പട്ട, ആ ഗ്രേയിൽ തന്നെ ഇങ്ങനെയായ ദുപ്പട്ടയും വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ യോക്ക് പോർഷൻ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ്, അതായത് റണ്ണിങ് സ്റ്റിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ല സീക്വൻസ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വർക്ക് തീരുന്നുണ്ട്, അതായത് ഈ എംബ്രോയ്ഡറി ഈ റണ്ണിങ് സ്റ്റിച്ച് തീരുന്ന ഭാഗത്ത് നമ്മൾ നല്ല ഫ്ലവർ എംബ്രോയ്ഡറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗൻസ, നല്ല ഓർഗൻസയിൽ ഹാൻഡ് വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത്. ത്രൂ ഔട്ട് ഹാൻഡ് വർക്ക് നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല റണ്ണിങ് സ്റ്റിച്ചും, അതായത് നമ്മൾ ആ യോക്കിൽ കണ്ട സെയിം റണ്ണിങ് സ്റ്റിച്ചും ആ എംബ്രോയ്ഡറിയും ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം സാൻഡൂൺ സിൽക്ക് സെയിം ടോൺ ടു ടോൺ ആണ്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡിൽ ഞാനിപ്പോൾ സെയിം കാണിച്ച പാറ്റേൺ തന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും. നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും. ലാസ്റ്റ് വൺ ഗ്രീൻ കളർ, പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ സെയിം ദുപ്പട്ട തന്നെ, സെയിം ദുപ്പട്ട തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്രോഡക്റ്റ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ടോ പേജിൽ നിന്ന് പിക്ചേഴ്സോ എടുത്ത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 7736471153.